വിനേഷ് ഫോഗ് ഒളിമ്പിക് മെഡൽ ഉറപ്പിച്ചപ്പോൾ കണ്ണ് തുറപ്പിച്ചവർ രഹസ്യമായി സന്തോഷിക്കുകയാണ് അവരുടെ അയോഗ്യതയിൽ ഇതിന്റെ പേരിൽ വിനേഷിനെ ക്രൂശിക്കാനുള്ള തയ്യാറെടുപ്പുകൾ അവർ തുടങ്ങിക്കഴിഞ്ഞു വിനേഷിന്റെ അയോഗ്യതയ്ക്ക് കാരണം അബദ്ധമാണോ അതോ അട്ടിമറിയോ വിനേഷിന്റെ കാര്യത്തിൽ ഈ ഭാരവ്യത്യാസം സംഭവിക്കുന്നത് ആദ്യമായിട്ടല്ല എന്നത് അട്ടിമറിക്കുള്ള സംശയം ബലപ്പെടുത്തുന്നു നേരത്തെ യോഗ്യതാ മത്സരത്തിലും ഇത് സംഭവിച്ചു അന്ന് രാത്രി മുഴുവൻ ഉറങ്ങാതെയും വ്യായാമം ചെയ്തും ഭാരം കുറച്ചാണ് വിനേഷ് അടുത്ത മത്സരത്തിൽ പങ്കെടുത്തതും ഒളിമ്പിക് യോഗ്യത നേടിയതും ഒളിമ്പിക് മെഡലിന് വിനേശിനെ അയോഗ്യപ്പെടുത്തിയത് സാങ്കേതികമായി വെറും നൂറ് ഗ്രാമിന്റെ വ്യത്യാസമാണ് പക്ഷെ യഥാർത്ഥത്തിൽ നൂറ് ഗ്രാമല്ല രണ്ടായിരം ഗ്രാമിന്റെ അതായത് രണ്ട് കിലോ അധിക ഭാരം തലേ ദിവസം രാത്രി തന്നെ കണ്ടെത്തിയിരുന്നു തുടർന്ന് രാത്രി മുഴുവൻ ഉറങ്ങാതെയും വർക്ക് ഔട്ട് ചെയ്തും സൈക്കിൾ ചവിട്ടിയും ജോഗ് ചെയ്തുമെല്ലാം അതിൽ ആയിരത്തി തൊള്ളായിരം ഗ്രാം കുറച്ച ശേഷമുള്ള വ്യത്യാസമാണ് അയോഗ്യതയ്ക്ക് കാരണമായ ഈ നൂറ് ഗ്രാം ഗുസ്തിയിൽ അൻപത് കിലോഗ്രാമിന് മുകളിൽ ശരീരഭാരമുള്ളവർക്ക് ഭാരമുള്ളവർക്ക് അൻപത്തിമൂന്ന് കിലോഗ്രാം വിഭാഗത്തിലാണ് മത്സരിക്കാൻ സാധിക്കുക വിനേഷ് മുൻപ് മത്സരിച്ചിരുന്ന അൻപത്തിമൂന്ന് കിലോഗ്രാം വിഭാഗത്തിൽ തന്നെയായിരുന്നു സമീപകാലത്ത് മാത്രമാണ് കുറഞ്ഞ വെയിറ്റ് കാറ്റഗറിയിലേക്ക് മാറാൻ തീരുമാനിക്കുന്നത് ആ തീരുമാനം വിനേഷ് സ്വന്തമായി എടുത്തതായിരിക്കില്ല എന്ന് ഉറപ്പാണ് കാരണം ഒരിക്കലും കായിക താരങ്ങൾ നേരിട്ടല്ല ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അതത് കായിക ഇനങ്ങളിലെ വിദഗ്ധരായ പരിശീലകർക്ക് പുറമെ ഡയറ്റീഷ്യൻ ട്രെയിനറും അടക്കം വലിയൊരു സപ്പോർട്ട് സ്റ്റാഫ് സംഘം തന്നെ ഒളിമ്പിക് പോലുള്ള കായിക മാമാങ്കങ്ങളിൽ അത്ലറ്റുകളുടെ സഹായത്തിനുണ്ടാകും സപ്പോർട്ട് സ്റ്റാഫിന്റെ അബദ്ധം അല്ലെങ്കിൽ ചതിയാകും വിനേഷിന്റെ ഭാര വ്യത്യാസത്തിന് കാരണമെന്നതാണ് പറയപ്പെടുന്നത് വിനേഷിന് ആഹാരക്രമം നിർദ്ദേശിച്ചവർ മുതൽ അത് തയ്യാറാക്കിയവരും പരിശീലനത്തിന് മേൽനോട്ടം നടത്തിയവരും വരെ ഈ പശ്ചാത്തലത്തിൽ സംശയത്തിന്റെ നിഴലിലാണ് ആ സംശയത്തിന് റെസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ മേധാവിയായിരുന്ന ബ്രിജ് ഭൂഷൺ സിംഗിനെതിരെ വിനേഷും സംഘവും തെരുവിൽ നടത്തിയ പോരാട്ടത്തോളം ആഴമുണ്ടെന്ന് ഉറപ്പാണ് ഒളിമ്പിക്സിൽ പങ്കെടുക്കാനുള്ള വിനേഷ് ഫോക്കട്ടിന്റെ പരിശീലനത്തിന് മാത്രം എഴുപത് ലക്ഷം രൂപ മുടക്കിയെന്ന വാർത്തകളും ഇതോടൊപ്പം ചേർത്ത് വായിക്കണം വിനേഷിന്റെ അയോഗ്യതയ്ക്ക് കാരണം അട്ടിമറിയ ആണെന്ന് തെളിഞ്ഞാൽ അതിന് പിന്നിൽ പ്രവർത്തിച്ചവർക്ക് രാജ്യത്തിന്റെ കായിക രംഗത്ത് ആജീവനാന്ത വിലക്ക് ഉൾപ്പെടെ സാധ്യമായ എല്ലാ ശിക്ഷകളും ഉറപ്പാക്കേണ്ടതുണ്ട്